സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതുവത്സരം നേരുന്നു. ഈ ഒരു പുതുവർഷത്തിൽ ഒരു നല്ല വാർത്തയാണ്, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. എല്ലാ തവണ ഞാൻ ഓരോ സിനിമയുടെ റിവ്യൂസും മറ്റൊക്കെ ചെയ്യാറുള്ളത് ഇത് സിനിമ റിവ്യൂ എന്നല്ല, ലൈഫ് ടച്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു രണ്ടുപേരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സംഗതി ഇത്രയാണ്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ പ്രശ്നമുണ്ടായ 2022 വലിയ പ്രശ്നമുണ്ടാക്കിയൊരു വാർത്തയുണ്ട്. വിനീത് വിജയൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാവും, നമ്മുടെ ഉണ്ണി മുകുന്ദനെ മീശയൊക്കെ ആയിട്ട് അതൊക്കെ പിരിച്ചു വെച്ച് അങ്ങനെയൊക്കെ പിരിച്ചു വെച്ച് റീലുകളൊക്കെ ചെയ്തിരുന്ന ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ഈ വിനീത് വിജയൻ. വിനീത് വിജയൻ ഒഫീഷ്യൽ, വിനീത് ഒഫീഷ്യൽ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും. സംഗതി അതൊന്നുമില്ല, എന്തായാലും ഈ ചെറുപ്പക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്യാൻ വന്ന ഏതൊരു പെൺകുട്ടിയോട് അപമര്യാദ പെരുമാറി അവരെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകളൊക്കെ 2022 വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്തു, ജയിലൊക്കെ ആയിരുന്നു, ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയിട്ട് ആ മനുഷ്യൻ വീണ്ടും പഴയതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി കൊണ്ടിരിക്കുന്നുണ്ട്. സംഗതി അതൊന്നുമല്ല, ഇതാ ഇന്ന് വൈകിട്ട് 6-7 മണിക്ക് ഒരു പുതിയ വീഡിയോ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. സംഗതി ഇതാണ്, ഈ ചങ്ങാതി വിവാഹം കഴിക്കാൻ പോകുന്നു. വിനീത് വിജയൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ ആ മനുഷ്യൻ പീഡനവീരൻ എന്നൊക്കെ പേരുകൊണ്ട് ആ മനുഷ്യൻ വിവാഹം കഴിക്കുന്നത് തനിക്ക് എന്താണോ എന്നല്ല, വിവാഹം കഴിക്കാൻ പോകുന്നത് ഒരു ഗെയ്യാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണിനെയാണ് ഇദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഒരു ആണിനെയാണ് എന്നർത്ഥം. രണ്ടുപേരുടെയും സേവ് ദ ഡേറ്റ് വീഡിയോ ദാ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ വീഡിയോ. ആ വീഡിയോ ഒന്ന് കണ്ടോക്കി. ഭയങ്കര രസമുള്ള വീഡിയോ ആണ്. 4-ാം തീയതിയാണ് ഇവരുടെ വിവാഹം നടക്കാൻ പോകുന്നുണ്ട്. ഏതൊരു സ്കൂളിൽ വെച്ചിട്ടാണ് ഈ ഇത് നടക്കുന്നത്. ഇവരെ സേവ് ദ ഡേറ്റ് ഒക്കെ എടുത്തിട്ടുള്ളത്, അവിടെ കുട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്ന രീതിയിലൊക്കെ അവർ അഭിനയിക്കുന്നുണ്ട്. കൊള്ളാം. എന്തായാലും ദാ സേവ് ദ ഡേറ്റ് അവസാനം 4-ാം തീയതി, അതായത് 2023 4-ാം തീയതി ജനുവരി 4-ാം തീയതിയാണ് ഇവർ വിവാഹം കഴിയാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പക്ഷേ ഒരു വാർത്തയായിരിക്കും ഇത്. കാരണം ഇതേപോലത്തെ ഒരു വാർത്ത 2022 കേരളം മുഴുവൻ ഞെട്ടിച്ചായിരുന്നു. കേരളം ഞെട്ടുമല്ലോ, കാരണം ഏകദേശം ഒരു പാരമ്പര്യവാദത്തെ മുൻകൂട്ടി അല്ലെങ്കിൽ പാരമ്പര്യവാദം മാത്രം മതി, പാരമ്പര്യം മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണല്ലോ. അവരും വിളിക്ക് നെട്ടിയ വാർത്ത ഇത്രയായിരുന്നു, 100 ഹാദില എന്ന് പറയുന്ന 2 കുട്ടികൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. കേസ് ഇങ്ങനെ വരുന്നേ, ഒരു ദിവസം ഇതിലത്തെ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, എന്നോടൊപ്പം ജീവിക്കാനുള്ള ജീവിത പങ്കാളിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു, എനിക്കവരെ കിട്ടണം. ഇതാണ് പരാതി. ഈ പരാതി പിന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, കേരളം ഏറ്റെടുത്തു. കേരളം എന്താ പറയുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്നവരെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു 100 ഹാദില. അതിന് ഭാഗമായിട്ട് അപാരമായിട്ടുള്ള സോഷ്യൽ മീഡിയ തരംഗമുണ്ടായി. സോഷ്യൽ മീഡിയയുടെ വീഡിയോസുകളൊക്കെ ഗംഭീരമായിട്ട് വരുന്നു. ഒരു വീഡിയോ എങ്ങനെയായിരുന്നു, ഭയങ്കരമായിട്ടുള്ള വീഡിയോയാണ്. ഇവരെ കൗൺസിലിംഗ് ചെയ്ത ഹാദിലെയും 100 നേരാക്കാൻ കഴിയുന്നാണ് ഒരാൾ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാനസിക രോഗമാണ്, ഇവർക്ക് ഒരു കൗൺസിലിംഗ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പെണ്ണായിട്ടിനെ ജീവിക്കും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ ഇതിൽ പറയട്ടെ, ഒരാണായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആണായിട്ടുള്ളൊരു മനുഷ്യനെ നമ്മൾ കൗൺസിലിംഗ് ചെയ്തു കഴിഞ്ഞാൽ അവൻ പെണ്ണാവുമോ? ജന്മത്തിലാവത്തില്ല. ഒരു പെണ്ണിനെ കൗൺസിലിംഗ് ചെയ്തു കഴിഞ്ഞാൽ അവൻ ആണാവുമോ? ഇല്ല. അപ്പോൾ പെണ്ണായി ജനിക്കുകയും ആണായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹവുമായി നടക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റീറോണുകൾ മാത്രം ശരീരത്തിലുള്ള ഇത്തരം ആളുകൾ എങ്ങനെ കൗൺസിലിംഗ് നടത്തിയാലാണ് ഇവർക്കൊക്കെ ആണ് പെണ്ണായിട്ടും പെണ്ണ് ആണിനായിട്ടൊക്കെ ജീവിക്കാൻ കഴിയുക, അല്ലെങ്കിൽ നേരെ അവർക്ക് പെണ്ണായി ജനിച്ച ആൾക്ക് പെണ്ണായിട്ടും ജീവിക്കാൻ അവർക്ക് സാധിക്കുക? നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഒരു പെണ്ണായി ജനിക്കുകയും അതേസമയം തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്റ്റീറോണുകളൊക്കെ വളർന്ന് വലുതായിട്ട് അവർക്ക് ആണായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരാ വഴിക്ക് വിടുക എന്നല്ലാതെ വേറെ വഴിയില്ല. നമ്മുടെ ഇത്ര കാലം വരെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ പേര് അവരുടെ ജീവിതം ഹോമിച്ച് കളഞ്ഞിട്ടുണ്ട്, ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ അവരെ തല്ലി നേരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ചാന്തുപിട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ട്രാൻസ്ജെൻഡറായിട്ടുള്ള മനുഷ്യനെ തല്ലി നേരാക്കാൻ ശ്രമിക്കുന്ന പോലെ ഇങ്ങനെ എത്രയോ അബദ്ധങ്ങളൊക്കെ നമ്മളെ ഇന്ന് വന്നു പോയിട്ടുണ്ട്. എന്തായാലും അങ്ങനത്തെ ഒരു അബദ്ധം ഇതിൽ വരില്ല എന്ന് വിചാരിക്കാം. എന്തായാലും 100 ഹാദില ഇപ്പോൾ സുഖമായി ജീവിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവർ വളരെ ഹാപ്പിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകട്ടെ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ ഇത്തരം ജീവിതത്തിൽ ഇടപെടാതിരുന്നാൽ തന്നെ അവരുടെ ജീവിതം സുന്ദരമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അവരെ ഇടപെട്ടും അവരെ ഏകദേശം നശിപ്പിച്ച് കളയുന്നതാണ്.
സത്യം പറയാം, ഇത് നശിപ്പിച്ച് കളയാനുള്ള വീഡിയോ ഒന്നല്ല, ഇതൊരു ആശംസ വീഡിയോ മാത്രമാണ്. 2023 ഇങ്ങനത്തെ ഒരു സുന്ദരമായിട്ടുള്ള വാർത്തയുമായിട്ടാണ് നമ്മൾ പുലരുന്നത്. ഈ 4-ാം തീയതി അവർ വിവാഹം നടക്കാൻ പോകുന്നു. അവർ വിവാഹത്തിന് എല്ലാവിധ ആശംസകളും നേരുക എന്നല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. നമുക്കത് മാത്രമാണ് ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്ക് അവരെ ട്രോളാനും മറ്റൊന്നും കാര്യമൊന്നുമില്ല. അവരുടെ ജീവിതം അവർ തീരുമാനിക്കുന്നു, അവർ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രം. ഈ 2023 ഹാദിയെ പോലെ, നൂറയെ പോലെ, ഇതാ ഈ വിനീത് വിജയനെ പോലെ, വിനീത് വിജയൻ തിരഞ്ഞെടുത്ത പങ്കാളിയെ പോലുള്ള ആളുകളൊക്കെ ഇനിയും ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം ആളുകൾക്കെല്ലാം നമ്മൾ കൈകൾ കോർത്ത്, കൈയടിച്ച് അവരെ സ്വാഗതം ചെയ്യുകയും ഈ സമൂഹത്തിൽ അവർക്ക് ജീവിക്കാനുള്ള സ്പേസ് ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും 2023 നമ്മൾ മനസ്സിൽ എടുക്കേണ്ട ഒരു മുദ്രാവാക്യം, അല്ലെങ്കിൽ അത്ര ഒരു മൈൻഡിലേക്കില്ലെങ്കിലും അത്തരമുള്ളൊരു മനസ്സ് മാനസികാവസ്ഥയിലേക്കെങ്കിലും നമ്മൾ മാറുന്ന അവസ്ഥ ഈ 2023 നമ്മൾ മലയാളികൾക്ക് ഉണ്ടാവേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും 15-ാം നൂറ്റാണ്ടിൽ ബസ് കിട്ടാതെ കാത്തു നിൽക്കുന്ന ആളുകൾ പോലെ ആയിത്തരും. എന്തായാലും ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിനീത് വിജയൻ്റെ പോസ്റ്റിൽ പോയിട്ട് ആ റീലുകൾ സുന്ദരമായിട്ട് കണ്ടാസ്വദിക്കാം. എന്തായാലും 2023 വിവാഹം കഴിക്കാൻ പോകുന്ന, ജനുവരി 4-ാം തീയതി വിവാഹം കഴിക്കാൻ പോകുന്ന വിനീത് വിജയനും പങ്കാളിക്കും എല്ലാവിധത്തിലും ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും വണക്കം, ബബായ്. സുഹൃത്തുക്കളെ, ഇതെൻ്റെ ചാനലാണ്, പറയാൻ വിട്ടുപോയി. നിങ്ങളത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കണം. ഒപ്പം നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, സ്വതന്ത്രമായി ഇഷ്ടം നിങ്ങളുടെ കമൻ്റ് എന്താണോ അത് ധൈര്യപൂർവ്വം ഈ ചാനൽ താഴെ നിങ്ങൾക്ക് എഴുതിയിടാവുന്നതാണ്. ഒപ്പം തന്നെ പറ്റുമെങ്കിൽ ഈ ഒരു ചാനൽ, ഈ ലിങ്ക് മറ്റുള്ളവർക്കൊന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് ബബായ്.